ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ചെയിൻ ഓഫ് ലൈഫ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ, അതേപോലെ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോസിന്തസിസ് എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണ്? ഊർജം ലഭിക്കാൻ. സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഊർജം ലഭിക്കാൻ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എന്താണ് എഴുതിയെന്ന് നോക്കാം. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഇവിടെ പറഞ്ഞതാണ് ഈ സസ്യങ്ങളിലൊക്കെ ചെടികളിലൊക്കെ ആഹാര നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്, സൺലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ചോദിച്ചത്, ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്. അതായത് സസ്യങ്ങളിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ഭാഗം, പ്രധാനമായിട്ടും ഏത് ഭാഗം വഴിയാണെന്നാണ് ചോദ്യം. നമ്മളുടെ പ്ലാന്റിൻ്റെ ഏത് പാർട്ടിലൂടെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്? ആ ലീവ്സിലൂടെയാണ്, ഇലകളിലൂടെയാണ് സൂര്യപ്രകാശം ചെടികളിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലകളിൽ വെച്ചിട്ടാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവർ പാകം ചെയ്യുന്നതെന്നും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ആൻസർ റൈറ്റ് ചെയ്ത ത്രൂ ലീവ്സ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയ നമുക്ക് നോക്കാം, ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസീവ് മാക്സിമം സൺലൈറ്റ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചെടികളുടെ ഇലകളൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, ഈ സൂര്യപ്രകാശം നല്ലതുപോലെ പതിക്കുന്ന രീതിയിലായിരിക്കും സസ്യങ്ങളുടെ ഇലകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഹിബിസ്കസ്, ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെമ്പരത്തി. ചെമ്പരത്തിൻ്റെ ഇല നോക്കിക്കേ എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒന്നിടവിട്ട് അല്ലേ. ഇനി തുളസിൻ്റെ ഇല എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, അതെ അത് നേരെ തന്നെയാണ് അല്ലേ. അതായത് ഒരിലൻ്റെ അതേ നേരെ തന്നെയാണ് വേറൊരു ഇല വരുന്നത്. ഇനി അടുത്തതാണെന്ത്, ബ്ലാക്ക് ബോർഡ് ട്രീ. ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന് പറഞ്ഞാൽ ഏലം പാല. അപ്പോൾ ഇതിൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കിക്കേ, അതെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഈ രണ്ട് ചെടികളുടെ പോലെയല്ല, മറ്റൊരു രീതിയിലാണ് ഇത് ഇവിടെ ഈ ഒരു ലീവ്സിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ മൂന്ന് ചെടികളുടെയും ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലാണ് എല്ലാ ചെടികൾക്കും ഈ ഒരു ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അവിടെ വരുന്നത്. ആ ഇവിടെ നിങ്ങൾക്കുള്ള മറ്റൊരു ചെറിയൊരു വർക്കാണ് തന്നിരിക്കുന്നത്, അതായത് നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ നന്നായിട്ട് നിരീക്ഷിച്ച് ഇതേപോലെയുള്ള ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് മറ്റു ഉദാഹരണങ്ങൾ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർ ടു ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു ചെമ്പരത്തി ചെടീൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് പോലുള്ള മറ്റേതൊക്കെ ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് അവിടെ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, മാംഗോ ട്രീ. മാവ്, മാവിലെങ്ങനെയാണ് ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതേപോലെ ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് മാവിലെ ഇലകൾ കാണപ്പെടുന്നത്. അതേപോലെ മറ്റൊരു എക്സാമ്പിളാണ് ജാക്ക് ഫ്രൂട്ട് ട്രീ. പ്ലാവിലും ഇതേപോലെ തന്നെയാണ് ഇലകൾ. പിന്നെന്താണ് സൺഫ്ലവർ, സൂര്യകാന്തി പൂവിൻ്റെത് ഇതേപോലെയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ അതേപോലെ സപ്പോട്ട, ഇതൊക്കെ എന്താണ് ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് ഇലകൾ കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് സിമിലർ ടു തുളസി, അതായത് നമ്മളുടെ വീട്ടിലെ തുളസി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇലൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റില കാണപ്പെടുന്നത്. അതുകൊണ്ട് അതേപോലെയുള്ള മറ്റ് എക്സാമ്പിളാണ് ജാസ്മിൻ, മുല്ലച്ചെടിൻ്റെ ഇലകൾ ഇതേപോലെയാണ്. പിന്നെ ഗോവ, ഗോവ എന്ന് പറഞ്ഞാൽ എന്താണ്, പേര, പേരമരത്തിൻ്റെ ഇലകൾ ഇതേപോലെയാണ്. റോസ്, അതൊക്കെ എന്താണ് ഇതേപോലെ തന്നെയാണ്. പിന്നെ സിമിലർ ടു ഏലം പാല, ഏലം പാല പോലുള്ള ആ ഒരു ചെടീൻ്റെ ഇലകളെ പോലെ മറ്റ് ചെടികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നോക്കിക്കേ ഏതൊക്കെയാണ്, ആ അലമാൻഡ. അലമാൻഡ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കൊളാമ്പി പൂ എന്നൊക്കെ പറയും, അതിൻ്റെ ഇലകൾ ഇതേപോലെയാണ്. പിന്നെ ഒറോഗാറിയ, ആസ്പരാഗസ്, ഇതൊക്കെ ഇലച്ചെടികളാണ്. ഒറോഗാറിയ ചില വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടോ, വലിയ മരം പോലെ വളർന്ന് പോകുന്നതാണ്, ഒരു ഇലച്ചെടിയാണത്. ഓക്കെ, പിന്നെ ആസ്പരാഗസ്, ഇതൊക്കെ എന്താണ് ഇലച്ചെടികളാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ, അതായത് ഇലപ്പച്ചയ്ക്കു പിന്നിൽ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ, അതായത് നമ്മൾ പൊതുവേ ഇലകളുടെ കളർ ഏതാന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിലേക്കൊക്കെ വരുന്ന കളർ ഏതാ, പച്ച നിറമായിരിക്കും. പക്ഷേ നമുക്കറിയാം നമുക്ക് ചുറ്റും പല നിറത്തിലുള്ള ഇലകളുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ വളർത്തുന്ന പല ചെടികൾ മഞ്ഞ നിറത്തിലുള്ള ഇലകളുണ്ട്, അതേപോലെ തന്നെ എന്താണ് ചുവന്ന നിറത്തിലുള്ള ഇലച്ചെടികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു പരീക്ഷണമാണ് ഇവിടെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നെയിം ഓഫ് ദ പ്ലാന്റ്, ആദ്യം ഏത് ചെടിയാണെന്ന് അവിടെ എഴുതുക,
അതിൻ്റെ നിറം എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന നിറം അതേത് നിറമാണെന്ന് അവിടെ എഴുതണം. പിന്നെന്താണ് കളർ സീൻ ഓൺ ബ്ലോട്ടിംഗ് പേപ്പർ. ഇവിടെ ഒരു ചെറിയ പരീക്ഷയാണ്. നമ്മളിപ്പോൾ സ്പിനച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പിനച്ച് അല്ലെങ്കിൽ അമരാന്തസ് എന്നൊക്കെ പറഞ്ഞാൽ ചീര, ചീരേൻ്റെ ചുവന്ന ചീരേൻ്റെ ഇല നമ്മളെടുക്കുക, എന്നിട്ട് അത് നമ്മളൊരു പേപ്പറിൽ ഉരച്ച് നോക്കുക. ഉരച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന നിറം ഏതാണ്, അതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ സ്പിനച്ച് എടുത്തിട്ടുണ്ട്, അതിൻ്റെ നിറം എന്താണ്, റെഡ് നിറം. ഓക്കെ, റെഡ് ആണ്. അത് നമ്മളൊരു പേപ്പറിൽ ഉരച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ഏത് നിറമായിരിക്കും, ഗ്രീൻ ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പച്ചയും അതേപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ചുവപ്പൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു നിറമായിരിക്കും നിങ്ങൾക്ക് ഈ സ്പിനച്ച് അല്ലെങ്കിൽ ചീരേൻ്റെ ഇല നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് ചുറ്റുമുള്ള ഇലകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൻ്റെ പേര് അവിടെ എഴുതുക, അതിൻ്റെ നിറം ഏതാന്ന് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക, മൂന്നാമത്തെ കോളത്തിൽ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം ഏതാന്നും അവിടെ ഈ ഒരു ടാബിളിൽ എഴുതി ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് സ്പിനച്ച്, അതായത് ചീര, റെഡ് നിറത്തിലുള്ള ചീരയാണ് എടുത്തത്. ആ റെഡ് നിറത്തിലുള്ള ചീരേൻ്റെ ഒരു ഇല നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഉരച്ച് നോക്കുക. ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കളർ ഏതാണ്, ഗ്രീനും അതേപോലെ തന്നെ ഒരു ലൈറ്റ് റെഡ് കളറുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതാണ് ക്രോട്ടൻ. ക്രോട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, ഇലച്ചെടിയാണ്. നമ്മളുടെ വീട്ടിലൊക്കെ അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ്, പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. ഈ ക്രോട്ടൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, റെഡ് ഉണ്ട്, അതേപോലെ യെല്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യെല്ലോ ലീഫ് എടുത്തിട്ട് അതൊരു പേപ്പറിൽ പിന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് നോക്കുക. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ഏതായിരിക്കും, ഗ്രീൻ ആയിരിക്കും. ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് ഈ ക്രോട്ടൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് റെഡ് ക്യാബേജ് എടുക്കാം, അത് ഇതേപോലെ എന്ത് ചെയ്യാം, ആ ഒരു പേപ്പറിൽ ഉരച്ച് നോക്കുക, നമുക്ക് ലഭിക്കുന്ന കളർ ഏതായിരിക്കും, ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു കളർ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു ടാബിളിൽ നമ്മളൊരു പേപ്പറിൽ ഏതൊരു കളർ ലീവ്സും ഉരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ അവിടെ ഉണ്ടല്ലേ, ഗ്രീൻ കളർ. അപ്പോൾ എല്ലാ ലീവ്സിലും ഏത് പിഗ്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം, ഗ്രീൻ കളർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ലീവ്സിനും ഈ ഒരു ഗ്രീൻ പിഗ്മെൻ്റ് കൊടുക്കുന്ന ഒരു വർണ്ണ വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, യെസ്, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്മളെ ലീവ്സിനൊക്കെ പച്ച നിറം കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ്. അതാണ് താഴെയുള്ള ഒരു ബോക്സിൽ കൊടുത്തത്, ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. അപ്പോൾ ലീവ്സിലൊക്കെ ഉള്ള ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ഓർത്ത് വെക്കുക, അതേപോലെ തന്നെ അതിന് പറയുന്ന എന്താണ്, ക്ലോറോഫിൽ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ കളേഴ്സ്, അതായത് പല നിറം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചുറ്റും പച്ച നിറത്തിലുള്ള ലീവ്സ് മാത്രമല്ല ഉള്ളത്, പല നിറത്തിലുള്ള ലീവ്സ് ഉണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നന്നായിട്ട് ചെടികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ക്രോട്ടൺ പോലത്തെ മഞ്ഞ നിറത്തിലുള്ള ഇലകളുണ്ട്, അതേപോലെ ചുവന്ന നിറത്തിലുള്ള ഇലകളുണ്ട്, ഓറഞ്ച് നിറത്തിലുള്ള ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ്, ഇലകൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണെന്ന് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു. ഇനി ചുവപ്പ് നിറം കൊടുക്കുന്ന ഈ വർണ്ണ വസ്തുവിൻ്റെ പേരെന്തൊക്കെയോ, ആ പിഗ്മെൻറ്റിൻ്റെ ലീവ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റിൻ്റെ പേരെന്താണ്, ഓറഞ്ച് നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരെന്താണ്, യെല്ലോ മഞ്ഞ നിറം കൊടുക്കുന്ന പിന്നെ എന്താണ് ലീഫിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റിൻ്റെ പേരെന്തൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ നോക്കുക, ഒരു പെട്ടി നോക്കുക, ഒരു ബോക്സിൽ കളർ, റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് ആന്തോ സിയാനിൻ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മളുടെ ഇലകൾക്കൊക്കെ ചുവന്ന നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരെന്താണ്, ആന്തോ സിയാനിൻ. ഇനി ഓറഞ്ച് നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് കാരോട്ടിൻ. പിന്നെ യെല്ലോ നിറം, മഞ്ഞ നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് സാന്തോഫിൽ. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഗ്യാഷസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, വാതക വിനിമയം സസ്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സസ്യങ്ങളും നമ്മളെപ്പോലെ തന്നെ ശ്വസിക്കുന്നുണ്ട്. അവർ ഏത് വാതകമാണ് ശ്വസിക്കുന്നത്, ഏത് വാതകമാണ് പുറത്തേക്ക് വിടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസിന്തസിസിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡും സൺലൈറ്റും അതേപോലെ വാട്ടറൊക്കെ, വാട്ടറും ക്ലോറോഫിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ, ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന
വാതകമാണ്, ഗ്യാസായിരുന്നു എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അവർക്ക് എനർജി വേണം, അതിനുവേണ്ടി പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസാണേത് കാർബൺ ഡൈ ഓക്സൈഡ്. വിച്ച് ഓഫ് ദീസ് ഗ്യാസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ? എന്നാൽ നമ്മളൊക്കെ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണോ? അല്ല, നമ്മൾ ഏത് ഗ്യാസാണ് നമ്മൾ ശ്വസിക്കുന്നത്? ഓക്സിജനാണ്. നമ്മൾ ശ്വസിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനം. നമ്മളെല്ലാവരും തന്നെ എയർ ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. സംശയമുള്ളവരും മൂക്കിൻ്റെ അവിടെ ഒന്ന് കൈവച്ച് നോക്കിക്കേ അല്ലേ, ഏതോ ഒരു ഗ്യാസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജനാണ്. അവിടെ ഇത് ഓക്സിജൻ. ഇനി അവിടെ നോക്കിക്കുക, ഒരു കുട്ടി ഇങ്ങനെ എന്തോ ചിന്തിക്കുന്നുണ്ട്. അവൻ എന്താണ് ആലോചിക്കുന്നത്? ഈസ് ദെയർ ഓൺലി കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അതെ, നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഗ്യാസായിട്ടുള്ളത്? ഒരു കാർബൺ ഡയോക്സൈഡും അതേപോലെ ഓക്സിജനും മാത്രമാണോ ഈ നമ്മളുടെ അന്തരീക്ഷത്തിലുള്ളത്? അല്ല, നമ്മളുടെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ പല തരത്തിലുള്ള ഗ്യാസസ് ഉണ്ട്. അതിൻ്റെ ഒരു പൈ ഡയഗ്രാമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. റൗണ്ടിൽ കണ്ടില്ലേ, ചുവപ്പ്, അതേപോലെ മഞ്ഞ, പിന്നെ പല നിറത്തിൽ അവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ പൈ ഡയഗ്രാം എന്നാണ് പറയുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളമുണ്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഓരോരോ ഗ്യാസും എന്ന്. അപ്പോൾ ആ ഡയഗ്രാം നോക്കിയിട്ട് പറഞ്ഞേ, ഇതിൽ ഏത് കളറാണ് ഏറ്റവും കൂടുതലുള്ളത്? അതെ, റെഡ് കളറാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ. ആ റെഡ് കളർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നൈട്രജൻ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജനാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ആരാണ്? ഓക്സിജനാണ് അല്ലേ, പച്ചയാണ് പിന്നെ അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓക്സിജനാണ് അവിടെ രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെ ആർഗൺ, പിന്നെ വരുന്നത് കാർബൺ ഡയോക്സൈഡ്, പിന്നെ മറ്റ് ഗ്യാസസുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജനാണ്. പിന്നെ രണ്ടാമതാണ് ആർക്ക് സ്ഥാനം? ഓക്സിജന് വരുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. അതായത് നമ്മളൊക്കെ ശ്വസിക്കുന്നത്, നമ്മളും പ്ലാന്റ്സും ഒക്കെ ശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നടക്കാനും അതേപോലെ നമ്മളുടെ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. എല്ലാ ലിവിങ് ഓർഗാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസനം നടത്തുന്നുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഷുഡ് ഇൻ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്ടെയിൻ എനർജി? അതായത് ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടത്തേണ്ടതില്ലേ എന്നാണ് ചോദ്യം. ഉണ്ട്, കാരണം നമുക്കറിയാം പ്ലാന്റ്സിനും എനർജി വേണം. അപ്പോൾ അവർക്കും എന്ത് നടക്കണം? ഈ ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കണം. എന്താണ് ആൻസർ താഴെ? യെസ്, റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. അതായത് റെസ്പിറേഷൻ എവിടെയും നടക്കുന്നുണ്ട്, പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. നമ്മളിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഓൾ ലിവിങ് ബീങ്സ് ആർ യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ലിവിങ് ബീങ്സും, എല്ലാ ജീവനുള്ള വസ്തുക്കളൊക്കെ തന്നെ ഓക്സിജനാണ് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എന്തെടുക്കുന്നുണ്ട്? ഓക്സിജൻ എടുക്കുകയും പുറത്തേക്ക് വിടുന്നതാണ് കാർബൺ ഡയോക്സൈഡുമാണ്. എനിമൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. മനുഷ്യരും പ്ലാന്റ്സും മാത്രമല്ല, എനിമൽസും എന്താണ് ചെയ്യുന്നത്? ഇതേപോലെ കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. അതായത് റെസ്പിറേഷൻ്റെ സമയത്ത് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവർ അത് യൂസ് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. പിന്നെ അവർ പുറത്ത് വിടുന്ന പ്ലാന്റ്സ് പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് മനസ്സിലായത്? ചില പേർക്ക് കൺഫ്യൂഷനായി കാണും, ഇതിലെങ്ങനെ ഫോട്ടോസിന്തസിസ് വരുന്നു, എങ്ങനെ റെസ്പിറേഷൻ വരുന്നു എന്നൊക്കെ പ്ലാന്റ്സിലല്ലേ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു തരാം. റെസ്പിറേഷൻ അതായത് ശ്വസനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് എല്ലാ ഓർഗാനിസത്തിലും നടക്കുന്നുണ്ട്. മനുഷ്യരിലും എനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ തന്നെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഈ റെസ്പിറേഷൻ്റെ സമയത്ത് എല്ലാ ഓർഗാനിസവും ഉള്ളിലേക്ക് എടുക്കുന്നത്, നമ്മളൊക്കെ ശ്വസിക്കുന്നില്ലേ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണ്, ഏത് ഗ്യാസാണ്? ഓക്സിജനാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ എനിമൽസ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ എന്താണ് ഉള്ളിലേക്ക്, ഏത് ഗ്യാസ് എടുക്കുന്നത് ഉള്ളിലേക്ക്?
ഓക്സിജനാണ്, പുറത്തേക്ക് വിടുന്ന ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. ഏത് സമയത്താണിത്? റെസ്പിറേഷൻ്റെ സമയത്താണ്. ഇനി പ്ലാന്റ്സിൽ മാത്രമായിട്ട് വരുന്നതാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് പകൽ സമയത്ത് സൂര്യപ്രകാശമുള്ളപ്പോൾ നടക്കുന്ന, ഈ ചെടികളിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അത് ഡേ ടൈമിലാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്സിൽ സൺലൈറ്റ് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അല്ലേ, സൺലൈറ്റ്. അതുകൊണ്ട് അതേത് പ്ലാന്റ്സിൽ നടക്കുന്നത് ഏത് സമയത്താണ്? ഡേ ടൈമിലാണ്. ആ ഒരു സമയത്ത്, അതായത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത്, പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് വിടുന്നത് ഓക്സിജനുമാണ്. അപ്പോൾ രാത്രി സമയത്താണ് നമ്മളെപ്പോലെ ഈ പ്ലാന്റ്സ്, അതായത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മളെപ്പോലെ എപ്പോഴാണ്? രാത്രി സമയങ്ങളിലാണ് അവർ ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. പിന്നെ പകൽ സമയത്ത് സൂര്യപ്രകാശം ഉള്ളപ്പോഴൊക്കെ ഫോട്ടോസിന്തസിസുമാണ് നടക്കുന്നത്. അതായത് കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഈ ഒരു പ്രോസസ്സ്. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. അതായത് പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് എയർ എത്തുന്നത് എങ്ങനെയാണ്? ലീവ്സിലൂടെയാണ്. അതായത് നമുക്കൊക്കെ, നമ്മളൊക്കെ എയർ ശ്വസിക്കുന്നത് നമ്മളുടെ മൂക്കിലൂടെ, നോസിലൂടെയാണ്. അതേപോലെ ഒരു പാർട്ട് നമ്മളുടെ പ്ലാന്റ്സിനുണ്ട്. അതെവിടെയാണ്? ആ ലീവ്സിലെ ഒരു ചെറിയൊരു പാർട്ടാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെങ്കിൽ അത് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. അതിൻ്റെ പേരാണ് സ്റ്റൊമാറ്റ എന്ന്. ഈ ഒരു ചിത്രം കണ്ടില്ലേ? ആ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ പോൾസ് ഉണ്ട്. പോൾസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ. ആ ചെറിയ സുഷിരത്തിന് പറയുന്ന പേരെന്താണ്? സ്റ്റൊമാറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയത് നോക്കാം. ലെറ്റ് എസ് എക്സാമിൻ വെദർ ദർ ഈസ് എനി സ്പെഷ്യൽ പാർട്ട് ഇൻ ദ ലീവ്സ് ഫോർ ദീസ്. ഒബ്സർവ് ദ ലീഫ് ലെയർ ഇൻ എ മൈക്രോസ്കോപ്പ് ആൻഡ് ഡ്രോ ഇൻ യുവർ സയൻസ് ഡയറി. ഇത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ കാണിച്ചു തരും നിങ്ങൾക്ക്. ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ പിന്നെ ഏത് പാർട്ടിലൂടെയാണ് അത് ശ്വസിക്കുന്നത്, ഏത് പാർട്ടിലൂടെയാണ് എയർ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് എന്നുള്ള ആ ചെറിയൊരു ഭാഗം, സ്റ്റൊമാറ്റ എന്ന് പറയും, ആ ഒരു ഭാഗം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ കാണിച്ചു തരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമുക്കറിയാം എത്രയും ചെറിയ പോറാണ് അല്ലെങ്കിൽ എത്രയും ചെറിയ സുഷിരാണ് ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ണുകൊണ്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു ലീഫ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ, അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ പോർസ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യണം. അതിൻ്റെ പേരെന്താണ്? മൈക്രോസ്കോപ്പ് എന്ന് പറയും. കണ്ടില്ലേ, ഈ ഒരു സൈഡിലുള്ളതാണ് മൈക്രോസ്കോപ്പ്. അവിടെ എന്ത് എഴുതി നോക്കിക്കുക? എ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. മാഗ്നിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? വലുതായി കാണാൻ വേണ്ടിയിട്ട്. നേക്കഡായി എന്ന് പറഞ്ഞാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട്. അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ വസ്തുക്കളെയൊക്കെ വലുതായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദീസ് മൈക്രോസ്കോപ്പിക് പോൾസ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ. അതായത് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലീഫിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പോൾസിനെയാണ്, മൈക്രോസ്കോപ്പിക് പോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോൾസ് അറ്റ്മോസ്ഫിയർ എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. അതായത് ഈ ഒരു പോൾസിലൂടെ, പോൾസ് എന്ന് പറഞ്ഞാൽ സുഷിരം, ഈ ഒരു സുഷിരത്തിലൂടെയാണ് അറ്റ്മോസ്ഫിയറിക് എയർ, ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡൊക്കെ ഈ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ ഒരു ചെറിയ പോൾസായിട്ടുള്ള സ്റ്റൊമാറ്റയിലൂടെയാണ്. ഓക്സിജൻ പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഓൾസോ റിലീസ് ത്രൂ ദീസ് പോൾസ്. നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഓക്സിജനും അതേപോലെ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതൊക്കെ ഈ ഒരു ചെറിയ പോൾസിലൂടെയാണ്. നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് എന്തുണ്ട്? മൂക്കുണ്ട് അല്ലേ, നമ്മളുടെ നോസ് ഉണ്ട് ഓക്സിജനൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ. പക്ഷേങ്കിൽ ഈ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അതിനെന്താണുള്ളത്? സ്റ്റൊമാറ്റയാണ് അതിൻ്റെ ശരീരത്തിലേക്ക് ഓക്സിജനും ഒക്കെ പിന്നെ എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റൊമാറ്റയിലൂടെയാണ്. ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും റെസ്പിറേഷൻ്റെ സമയത്ത് എന്താണ് നടക്കുന്നത്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഫസ്റ്റിലത്തെ ഒരു പിക്ചറിൽ ഡേ ടൈമിൽ പകൽ സമയത്ത് എന്താ നടക്കുന്നത് നോക്കാം. അവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഡേ ടൈമിൽ പ്ലാന്റ്സിൽ ചെറിയ തോതിൽ റെസ്പിറേഷനും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ
ഫോട്ടോസിന്തസീസ് നടക്കുന്നുണ്ട്. കുറേ ഫോട്ടോസിന്തസീസ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും? ചെടികൾ ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ തന്നെ ഓക്സിജൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. രണ്ടും നടക്കുന്നുണ്ട് കേട്ടോ. റെസ്പിറേഷനും അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മളെ പോലെ തന്നെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കും വിടുന്നുണ്ട്. രണ്ടും ഡേ ടൈമിൽ നടക്കുന്നുണ്ട്. ഇനി നൈറ്റ് ആകുമ്പോൾ റെസ്പിറേഷനാണ് നടക്കുന്നത്. കാരണം എന്താണ്, അവിടെ ഫോട്ടോസിന്തസിസ് നടക്കാത്ത എന്തുകൊണ്ടാണ്? അവിടെ സൂര്യപ്രകാശമല്ല, അതുകൊണ്ട് അവിടെ റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. അതായത് എന്താണ്, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് പ്ലാന്റ്, അതേപോലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കും വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡേ ടൈമിൽ രണ്ടും നടക്കും. ചെറിയ തോതിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസീസും നടക്കുന്നുണ്ട്. പക്ഷേ രാത്രിയാവുമ്പോൾ അവിടെ സൂര്യപ്രകാശമല്ല, അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത്? റെസ്പിറേഷനാണ് നടക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഒരു ചോദ്യമുണ്ട്, ഡു പ്ലാന്റ് റിലീസ് ഓൺലി ഓക്സിജൻ? ഡിസ്കസ്. പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമാണോ റിലീസ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്? ഓക്സിജൻ മാത്രമാണോ? അല്ല. അപ്പോൾ അവിടെ ആൻസർ റൈറ്റ് ചെയ്ത നോ, ഡ്യൂറിങ് റെസ്പിറേഷൻ പ്ലാന്റ്സ് അബ്സോർബ് ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. അതായത് നമുക്കറിയാം ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഫോട്ടോസിന്തസീസിൻ്റെ സമയത്താണ് പ്ലാന്റ്സ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മളെപ്പോലെ തന്നെയാണ്, ആ സമയത്ത് എന്താ റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. അതിൻ്റെ മലയാളമാണ് ആതിഥേയനും അതിഥികളും. അപ്പോൾ ഇവിടെ ചോദിച്ചതാണ്, ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണോ? ചില മടിയന്മാരുണ്ട്, അതായത് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വളരെ മടിയാണ്. അവരെന്ത് ചെയ്യും? അത് തൊട്ടടുത്തുള്ള ചെടികളിൽ നിന്ന് വലിച്ചെടുക്കുന്നവരുണ്ട്. അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്ക് ഒരു കാർട്ടൂൺ കാണിച്ചിരിക്കുന്നുണ്ട്. ഒരു മാവാണ്, ആ മാവിൻ്റെ മുകളിൽ പല ചെടികളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മാവ് പറയാണ്, ഐ ആം മാംഗോ ട്രീ, ഐ ആം മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ മാവാണ്, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ തന്നെ തയ്യാറാക്കുന്നു. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിൽ വളരുന്ന ചെടികൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ആ വാണ്ട, ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. വാണ്ട എന്ന് പറഞ്ഞാൽ മരവാഴ. അപ്പോൾ മരവാഴ ഇവിടെ പറയാണ്, ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെ ഞാൻ നിർമ്മിക്കാറുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് വളരാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ നിർമ്മിക്കും, എനിക്ക് ഇരിക്കാൻ ഒരു ചെറിയൊരു സ്ഥലം ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു മാവിനെ ആശ്രയിക്കുന്നു. ഇനി അടുത്ത ആളെന്താണ്? ഐ എം ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തിൽക്കണ്ണി. ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദീസ് പ്ലാന്റ്. അതായത് ഞാനും സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യും, പക്ഷേങ്കിൽ ഈ മാവിൻ്റെ ലവണവും അതേപോലെ ജലവും അബ്സോർബ് ചെയ്തിട്ടെന്ന് മാത്രം, ആഗിരണം ചെയ്തിട്ട്. മനസ്സിലായോ? ഇത്തിൽക്കണ്ണി എന്താണ് ഇവിടെ പറയുന്നത്? ഈ മാവിൻ്റെ മുകളിൽ എന്തിനാണ് വളരുന്നത്? അതെ, ഈ ഇത്തിൽക്കണ്ണിയൊക്കെ ഈ മാവിൻ്റെ വാട്ടറും മിനറൽസും അതായത് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് അവർ സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ ആളെന്താ പറയുന്നത്? ഐ എം കസ്ക്യൂട്ട. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്, ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദീസ് പ്ലാന്റ്. ഞാൻ കസ്ക്യൂട്ടയാണ്. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ മൂടില്ലാത്ത ആളി. ഞാൻ ഭക്ഷണമൊന്നും പാകം ചെയ്യാറില്ല, ഞാൻ ഭക്ഷണം നിർമ്മിക്കാറേ ഇല്ല. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കും, അല്ലെങ്കിൽ ഈ മാവിൽ നിന്ന് ഞാനങ്ങ് വലിച്ചെടുത്തോളും അല്ലേ. അപ്പോൾ ഏറ്റവും മടിയൻ ആരാണ്? ഈ കസ്ക്യൂട്ട അല്ലേ, മൂടില്ലാത്ത ആളിയാണ്. ഇവരിൽ വെച്ച് ഏറ്റവും മടിയൻ എന്ന് പറയുന്നത് അവർ. ഈ കസ്ക്യൂട്ട എന്താണ്? ഭക്ഷണം നിർമ്മിക്കാറേ ഇല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ മാവിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മാവിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ചെടികളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഒന്നാമത്തെ വേണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ മരവാഴ, ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത്തിൽക്കണ്ണി, പിന്നെ കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളി. ഈ മൂന്ന് ചെടികളാണ്. ഈ മൂന്ന് ചെടികളിൽ ഈ മാവിന് ദോഷം ചെയ്യാത്തത് ആരാണ്? വേണ്ടയാണ്. വേണ്ട എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? അതെ, മരവാഴയാണ്. കാരണം അവർ സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കും, പക്ഷേങ്കിൽ അവരിരിക്കാനുള്ളൊരു സ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മാവിനെ ആശ്രയിച്ചിരിക്കുന്നത്.
പിന്നെ ബാക്കി രണ്ടെണ്ണം, അതായത് ലൊറാൻഡസും കസ്ക്യൂട്ടയും, ഇവർ രണ്ടാളും മാവിന് ദോഷമാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ലൊറാൻഡസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തൽക്കണ്ണി ആ മാവിൻ്റെ മിനറൽസും വാട്ടറൊക്കെ അബ്സോർവ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. എന്നാൽ കസ്ക്യൂട്ട മൂടില്ലാത്ത ആളെയാണെങ്കിൽ ആ മാവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ രണ്ടാൾക്കാരും, ലൊറാൻഡസും കസ്ക്യൂട്ടയും, മാവിന് ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ ഈ മാവിൻ്റെ മുകളിലൊക്കെ ഈ ഇത്തൽക്കണ്ണി ലൊറാൻഡസ് ഉണ്ടെങ്കിൽ ആ ഇത്തൽക്കണ്ണി മുറിച്ച് മാറ്റണം എന്ന് പറയുന്നത്. ആ മാവിന് ദോഷമാണ് ചെയ്യുന്നത്, കാരണം ആ മാവിൻ്റെ മിനറൽസും വാട്ടറൊക്കെ ആരെങ്ങ് അബ്സോർബ് ചെയ്യും? അതെ, ഈ ഒരു ഇത്തൽക്കണ്ണി ലൊറാൻഡസ് അബ്സോർബ് ചെയ്യും. ഇനി ഇവിടെ അടുത്തത് ചോദിച്ചതാണ്, യു ഹാവ് ഒബ്സർവ് ദ കോൺവെർസേഷൻ എമംഗ് ദ മാംഗോ ട്രീ, ലൊറാൻഡസ്, കസ്ക്യൂട്ട ആൻഡ് വാൻഡ ഹാവിങ് യു, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്? അതായത് നിങ്ങളിവിടെ വാൻഡ അല്ലേ, വാൻഡൻ്റെതും ലൊറാൻഡസിൻ്റെയും മാംഗോ ട്രീൻ്റെയും കസ്ക്യൂട്ടൻ്റെയും ഒക്കെ തന്നെ കോൺവെർസേഷൻ, സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ. ഇനി ഇവിടെ ഏത് പ്ലാന്റാണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതൊക്കെ പ്ലാന്റാണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? മാംഗോ ട്രീ ഉണ്ട്, അതേപോലെ വാൻഡ ഉണ്ട്, പിന്നെ ഏതാണ്, ആ പിന്നെ ലൊറാൻഡസും. ദീസ് പ്ലാന്റ്സ് ഗെറ്റ് ദ സൺലൈറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് നീഡഡ് ഫോർ ദ ഫോട്ടോസിന്തസിസ് ഇൻ ദ സെയിം വേ. അപ്പോൾ ഇവിടെ എല്ലാ പ്ലാന്റ്സിനും, അപ്പോൾ മാംഗോ ട്രീ ആയിക്കോട്ടെ, വാൻഡ ആയിക്കോട്ടെ, ലൊറാൻഡസ് ആയിക്കോട്ടെ, കസ്ക്യൂട്ട് ആയിക്കോട്ടെ, എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെയാണ് സൺലൈറ്റ്, സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഫോട്ടോസിന്തസിസിന് വേണ്ടി അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റ്സിനും ഒരേപോലെയാണ് ഇവിടെ എന്ത് ലഭിക്കുന്നത്? സൂര്യപ്രകാശം ലഭിക്കുന്നത്. സൂര്യപ്രകാശം മാത്രമല്ല, കാർബൺ ഡയോക്സൈഡും ഇവർക്ക് എല്ലാ ഈ നാല് പ്ലാന്റ്സിനും ഒരേപോലെ തന്നെയാണ് ലഭിക്കുന്നത്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ? പക്ഷേങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് വാട്ടർ ലഭിക്കുന്നത്? ഒരേപോലെ ആയിരിക്കും അല്ലല്ലേ. നോക്കാം നമുക്ക്, വേർ ഡസ് ദ മാംഗോ ട്രീ ഗെറ്റ് ഇറ്റ്സ് വാട്ടർ ഫ്രം? അതായത് ഈ മാവിന് എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്? ഫ്രം സോയിൽ അല്ലേ, ഈ മണ്ണിൽ നിന്നാണ് മാവ് എന്ത് ചെയ്യുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നത്. ബട്ട് ഹൗ എബൌട്ട് വാൻഡ ആൻഡ് ലൊറാൻഡസ്? പക്ഷേങ്കിൽ ഇവിടെ വാൻഡയ്ക്കും അതേപോലെ ലൊറാൻഡസിനും, മരവാഴയ്ക്കും ഇത്തൽക്കണ്ണിക്കും എവിടെ നിന്നായിരിക്കും വെള്ളം ലഭിക്കുന്നത്? അവരെ വേര് നമുക്കറിയാം, ആ മാവിൽ തന്നെയാണ് അല്ലേ, അതായത് മണ്ണിലേക്ക് ഇറങ്ങി വരുന്നില്ല, ആ മാവിൻ്റെ കൊമ്പിൽ തന്നെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എങ്ങനെയായിരിക്കും വെള്ളം ലഭിക്കുന്നത്? അപ്പം അതിൻ്റെ ആൻസറാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാൻഡ, അതായത് താഴെ തന്നിരിക്കുന്ന ഈ ഒരു വാൻഡിൻ്റെ ചിത്രമാണ്, നമ്മുടെ മരവാഴൻ്റെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തേ. അവിടെ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള റൂട്ട് കാണാം. ഒരു വെള്ള നിറത്തുള്ള റൂട്ടും ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ റൂട്ടും ഈ ഒരു വാൻഡക്ക് മരവാഴക്കുണ്ട്. ഡോണ്ട് യു സീ ദ ടു ടൈപ്പ് ഓഫ് റൂട്ട്? വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ദീസ് റൂട്ട്? നിങ്ങൾക്കവിടെ രണ്ട് തരത്തിലുള്ള റൂട്ട് കാണാം, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഒരു പച്ച ബോക്സ് നോക്കിക്കേ, ദ സ്മോൾ റൂട്ട് ഹെൽപ്പ് ദ വാൻഡ ടു ഗ്രോ ബൈ ക്ലിഞ്ചിങ് ഓൺ ടു ദ ട്രീ. ക്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, പറ്റിപ്പിടിച്ച് വളരാൻ. അതായത് ചെറിയ വേരുകൾ മരവായെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഇവിടെ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈർപ്പം. അതായത് കട്ടിയുള്ള വേരുകളാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനാണ് സഹായിക്കുന്നത്. ദേ ഡിപ്പെൻഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. അപ്പോൾ വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ മാവിൻ്റെ മുകളിലാണെങ്കിൽ മാവിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനു മാത്രമാണ്? ആ ഒരു വാസസ്ഥലം, അവർക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയൊരു സ്ഥലമായിട്ട് മാത്രമാണ് മാവിനെ ആശ്രയിച്ചിരിക്കുന്നത്. അവിടെ രണ്ട് തരത്തിലുള്ള റൂട്ടുണ്ട്. തിക്ക് റൂട്ട് അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യും, സ്മോൾ റൂട്ടാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ, പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കും. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയും. എപ്പിഫൈറ്റിൽ തന്നെ പെടുന്ന ഒന്നാണ് ഈ വാൻഡ, അതേപോലെ തന്നെ ഓർക്കിഡൊക്കെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് ആരൊക്കെ, ഈ വാൻഡ, ഓർക്കിഡൊക്കെ. ഓക്കെ, അപ്പോൾ ഇവർ ഏത് സസ്യത്തിൻ്റെ മുകളിലാണോ അല്ലെങ്കിൽ ഏത് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ മുകളിലാണോ വളരുന്നത്, ആ പ്ലാന്റിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. അവർക്ക് വളരാനുള്ളൊരു ചെറിയൊരു സ്ഥലമായിട്ട് മാത്രമാണ് ആ ഹോസ്റ്റ് പ്ലാന്റിനെ അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിഫൈറ്റ് ഏറ്റവും താഴെ ഒരു ചോദ്യമുണ്ട്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? ഹോസ്റ്റ് പ്ലാന്റിന് എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ ഈ എപ്പിഫൈറ്റുകൾ? നോ. അവിടെ ആൻസർ റൈറ്റ് ചെയ്താൽ നോ.
ഇനി അടുത്ത പ്ലാന്റ് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ റൂട്ട് ഓഫ് ലൊറാന്തസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ലൊറാന്തസ് ഇത്തൽ കണ്ണിൻ്റെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ. ആ അതിൻ്റെ റൂട്ട് നോക്കിക്കേ. ആ ഏത് സസ്യത്തിൻ്റെ മുകളിലാണ് വളരുന്നത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വളരുന്നത് നിങ്ങൾ കണ്ടില്ലേ അവിടെ. ഓക്കെ, അപ്പോൾ വേർ ഡു ദെയർ റൂട്ട് ഗ്രോ ടു. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചത്? അവരുടെ വേരുകൾ എങ്ങോട്ടേക്കാണ് വളരുന്നത്? ഇൻസൈഡ് ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഹോസ്റ്റ് പ്ലാനിൻ്റെ അതിഥേയ സസ്യത്തിൻ്റെ ഉള്ളിലേക്കാണ്, ആ ഒരു കൊമ്പിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു വേര് വളരുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്? അവരുടെ ആ ഒരു റൂട്ട്, ഒരു സ്പെഷ്യൽ റൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ലൊറാന്തസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിൻ്റെ ആൻസറാണ് ആ ഒരു പച്ച ബോക്സിൽ കൊടുത്തത്. ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആതിഥേയ സസ്യത്തിൻ്റെ വാട്ടറും മിനറൽസും ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് ഇവർ വളരുന്നത്. ആ റൂട്ട് അതിനാണ് സഹായിക്കുന്നത്. നമ്മളുടെ ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ ഈ ലൊറാന്തസ് ഉള്ളത് അതിൻ്റെ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള റൂട്ടാണ് അവർക്കുള്ളത്. ദെയർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ കോൾഡ് സെമി പാരസൈറ്റ്. അതുകൊണ്ട് ഇവരെന്താ പറയുന്നത്? സെമി പാരസൈറ്റ് എന്നാണ് പറയുന്നത്. ഈ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പരാദം എന്ന് പറയും. ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാരസൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ സെമി പാരസൈറ്റ് എന്ന് പറയാം, കാരണം പകുതി പാരസൈറ്റാണ് ഇവർ. ഓക്കെ, അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ വാട്ടറും മിനറൽസും എന്ത് ചെയ്യുന്നുണ്ട്, ആ ബാക്കിയുള്ള സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവരെ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ടൻ്റെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കാം, അതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്ക് നോക്കാം. വാട്ട് കളർ ഈസ് ഇറ്റ്? ആ ഒരു ചിത്രത്തിൽ കാണുന്ന കസ്ക്യൂട്ടിൻ്റെ നിറം എന്താണ്? ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് കസ്ക്യൂട്ടൊക്കെ ഉള്ളത്. ഡു യു സീ ലീവ്സ്? ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ലീവ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അതായത് ഈ ഒരു കസ്ക്യൂട്ടൊക്കെ അല്ലെങ്കിൽ മൂടില്ലാത്ത ആളിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഇലകളൊന്നും ഇല്ല. ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. വേർ ഡു ഇറ്റ്സ് റൂട്ട് ഗ്രോ ടു? അതായത് അതിൻ്റെ വേരും എങ്ങോട്ടേക്കാണ് വളരുന്നത്? അതും ഇൻസൈഡ് ദ, അതെ, ഇൻസൈഡ് ദ ഹോസ്റ്റ് പ്ലാന്റ്. ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ചെറിയൊരു പോർഷനാണ് അവിടെ എടുത്തത്. ആ ചെറിയ പോർഷനിൽ തന്നെ നന്നായിട്ട് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് വേര് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു ബോക്സ് നോക്കിക്കേ. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ആ കസ്ക്യൂട്ടനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണ് അല്ലെങ്കിൽ ഏത് സസ്യത്തിൻ്റെ മുകളിലാണോ വളരുന്നത് അതിന് ചുറ്റുമായിട്ട് നന്നായിട്ടൊരു എന്താണ് വള്ളികൾ പോലെ സ്പ്രെഡായിരിക്കും, നന്നായിട്ട് പടർന്ന് നിൽക്കും ഈ ഒരു കസ്ക്യൂട്ട ചെടി. ഓക്കെ, അപ്പോൾ അതെന്താണ് ഇവിടെ, ആ കസ്ക്യൂട്ട പ്ലാന്റ് ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണോ ആ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അങ്ങ് വലിച്ചെടുക്കും. അബ്സോർബ് ന്യൂട്രിയൻസ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫുഡൊക്കെ തന്നെ എന്താക്കും ഈ കസ്ക്യൂട്ട വലിച്ചെടുക്കും. ദേ ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്. അതുകൊണ്ട് അവരെന്താണ് പറയുന്നത്, ടോട്ടൽ പാരസൈറ്റാണ്, പൂർണ്ണ പരാദം എന്നാണ് പറയുക. അത് മുഴുവനായിട്ടും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലൊറാന്തസ് സെമി പാരസൈറ്റാണെന്ന്. അതെന്തുകൊണ്ടാണ്, അവർ പകുതി മാത്രമാണ് അവരെ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വാട്ടറും മിനറൽസും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ കസ്ക്യൂട്ട് അങ്ങനെയല്ല, അവർ ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ അല്ലെങ്കിൽ ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണോ ആ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഫുഡൊക്കെ എന്താക്കും, ന്യൂട്രിയൻസ് ഒക്കെ ഇവരങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്, ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. അവർ ഒരിക്കലും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നേ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. കുറേ ജീവജാലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഓൾ ലിവിങ് ബീങ്സ് ഇൻ നാച്ചു ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അതായത് നമ്മളുടെ ഈ ഒരു പ്രകൃതിയുള്ള എല്ലാ ജീവജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തായിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് പഠിച്ചത്, എല്ലാ ജീവജാലങ്ങളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്നുണ്ട് അല്ലേ, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെന്താണ്, ഫുഡ് ചെയിനും ഫുഡ് വെബും അതേപോലെ തന്നെ എന്താണ് ഫോട്ടോസിന്തസിസും
പിന്നെ സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്, എപ്പിഫൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെടുത്ത ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എപ്പിഫൈറ്റും അതേപോലെ തന്നെ സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ് അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിനൊക്കെ എക്സാമിനൊക്കെ നന്നായിട്ട് ചോദിക്കുന്നൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.